നമസ്കാരം. റസാലത്തിനെതിരെ പ്രതിഷേധം കനത്തു. തട്ടിപ്പുകളിൽ രൂക്ഷ പ്രതികരണവുമായി CSI വിശ്വാസികൾ. CSI ദക്ഷിണ കേരള മഹായിടവകയുടെ മോഡറേറ്ററായി അവരോധിതനായ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കോടികളുടെ സാമ്പത്തിക തട്ടിപ്പും സഭാഭരണഘടനയെ മറികടന്ന് നടത്തിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഏകാധിപത്യ നടപടികളും ITU ന്യൂസ് പുറത്തുവിട്ടതോടെ സഭയിൽ പ്രതിസന്ധി രൂക്ഷമായി. വിശ്വാസികളെ വഞ്ചിച്ച് റസാലം നടത്തിയ സഭാവിരുദ്ധ പ്രവർത്തികൾ വെളിച്ചത്ത് വന്നതോടെ അദ്ദേഹത്തിന്റെ അറസ്റ്റും തുടർ നിയമ നടപടികളും ആവശ്യപ്പെട്ട് CSI വിശ്വാസ സമൂഹം പ്രക്ഷോഭം പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ സഭാ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ കുരുക്കിലായി. അതിനിടെ കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ CSI സഭയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് മാനേജറായി ധർമ്മരാജ് റസാലത്തെ നിയമിച്ചുകൊണ്ടുള്ള സഭയുടെ തീരുമാനത്തെ സാധൂകരിച്ച സർക്കാർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും തൽസ്ഥിതി തുടരാൻ ഉത്തരവിടുകയും ചെയ്തത് സഭയ്ക്കും റസാലത്തിനും കനത്ത തിരിച്ചടിയാകുകയും ചെയ്തു. കോർപ്പറേറ്റ് മാനേജറായിരുന്ന സത്യ ജോസിനെ പുറത്താക്കിയായിരുന്നു കോർപ്പറേറ്റ് മാനേജറായി ധർമ്മരാജ് റസാലത്തിന്റെ സ്ഥാനാരോഹണം. കോടതി വിധിയെ തുടർന്ന് ചുമതലയേൽക്കുവാൻ ചിലെത്തിയ സത്യ ജോസിനെ ധർമ്മരാജ് റസാലത്തിന്റെ പിടിയാളുകൾ തടയാൻ ശ്രമിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷവും സംഘർഷഭരിതവുമാക്കുകയുമായിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു റസാലത്തിന്റെ പ്രധാന തട്ടിപ്പുകൾ. 2017 MBBS പ്രവേശന പരീക്ഷയിൽ നിശ്ചിത യോഗ്യതയില്ലാത്തവരിൽ നിന്ന് കോടികളുടെ കോഴപ്പണം കൈപ്പറ്റി NRE സീറ്റിൽ അഡ്മിഷൻ തരപ്പെടുത്തി നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നിടയിലായിരുന്നു തൊട്ടടുത്ത വർഷവും പ്രവേശന തട്ടിപ്പ്. 2018 സർക്കാരിനുമേൽ അവിഹിത സ്വാധീനം ചെലുത്തി ഉപസഭയുടെ വിഹിതം എന്ന രീതിയിൽ നേടിയെടുത്ത 13 മെഡിക്കൽ സീറ്റുകളിൽ ഓരോന്നിനും 80 ലക്ഷം മുതൽ 1,40,00,000 രൂപ വരെ ഈടാക്കിയതാണ് സീറ്റുകൾ മറച്ചുവിറ്റത്. ഇതര സംസ്ഥാന വിഭാഗത്തിൽ മെഡിക്കൽ സീറ്റ് അനുവദിച്ചു കിട്ടുന്നതിന് 2 തവണ CSI മെഡിക്കൽ കോളേജ് നടത്തിയ അപേക്ഷ സർക്കാർ അംഗീകരിക്കാതിരുന്നിട്ടും പ്രവേശന വാഗ്ദാനം നൽകി 15 വിദ്യാർത്ഥികളിൽ നിന്ന് 6,43,00,000 രൂപ ധർമ്മരാജ് ആൻഡ് കമ്പനി കീശയിലാക്കി. ഈ വിദ്യാർത്ഥികളാണ് തട്ടിപ്പിനെ കുറിച്ച് മെഡിക്കൽ പ്രവേശന മേൽനോട്ട സമിതിക്ക് പരാതി നൽകിയത്. തുടർന്ന് സമിതി നടത്തിയ സിറ്റിംഗിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയത് സംബന്ധിച്ച് ധർമ്മരാജ് റസാലം സത്യവാങ്മൂലം നൽകിയെങ്കിലും അത് തിരികെ നൽകാമെന്ന വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് റസാലവും സംഘവും നടത്തിയ ഗുരുതരമായ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ട ജസ്റ്റിസ് രാജേന്ദ്രൻ ബാബു കമ്മിറ്റി ഇവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് നൽകിയ ശുപാർശയിലും തുടർനടപടി ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം രേഖകളും തെളിവുകളും സഹിതം പുറത്തുവിട്ടാണ് 2020 June 9 ITU ന്യൂസ് ധർമ്മരാജ് റസാലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുകളുടെ വിശ്വരൂപം വെളിച്ചത്ത് കൊണ്ടുവന്നത്. വാർത്ത പുറത്തു വന്നതോടെ ധർമ്മരാജ് റസാലത്തിനും അദ്ദേഹത്തിന്റെ തട്ടിപ്പ് സംഘത്തിനും ചൂട്ടുപിടിക്കുന്ന സർക്കാരിനുമെതിരെ വിശ്വാസ സമൂഹം ഇളകി. ശക്തമായ വിമർശനവും പ്രതിഷേധവും രൂക്ഷമായ ഭാഷയിൽ പ്രകടിപ്പിക്കുന്ന 100 കണക്കിന് പ്രതികരണങ്ങളാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ ITU ന്യൂസിന് ലഭിച്ചത്. ഞാൻ സഭയിൽ പോകുന്ന ഒരു അംഗമാണ്, ഒരു അമ്മയാണ്. ഞാൻ ഈ സഭയിൽ പിന്നെ പോകാൻ തുടങ്ങിയിട്ട് തന്നെ 10-40 വർഷത്തോളമായി. ഇന്ന് വരെ ഇരുന്ന ഒരു ബിഷപ്പും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്ന ബിഷപ്പുകൾ ചെയ്യുന്നത്. ഈ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വെട്ടിപ്പും തട്ടിപ്പും അല്ലാതെ ഒരു നേട്ടവും ഇല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തിന് പോയാൽ നമ്മളെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരവസ്ഥയാണ് ഈ ബിഷപ്പ്. ഞങ്ങള് പിന്നെ പരിഗണിക്കുകയോ ഞങ്ങൾ പോയി ഒരു സഹായത്തിനായിട്ട് പോയി അഭ്യർത്ഥിച്ചാൽ അതിന് പിന്നെ അത് ഒരു അത് വാങ്ങിച്ച് ആ അപേക്ഷ ഒന്ന് വാങ്ങിച്ച് നോക്കുവാനുള്ള മനസ്സ് പോലും ഇന്ന് ഈ ഇപ്പോ ഇരിക്കുന്ന ബിഷപ്പിനില്ല. എന്നാൽ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഇതുപോലൊരു കള്ളനും വെട്ടിപ്പുകാരനും ഒരു കൊള്ളക്കാരനെ പോലെ ആയിരിക്കുന്ന ബിഷപ്പ് ഈ ധർമ്മരാജ ബിഷപ്പ് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ എത്രയോ ബിഷപ്പുമാരായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെയാണ് ഈ മഹായിടവക നയിച്ചു കൊണ്ടുപോയത്. എന്നാൽ ഈ ഈ ബിഷപ്പിനെ ഞങ്ങൾക്ക് ഇനി ഉൾക്കൊള്ളാൻ പറ്റൂല. എത്രയും വേഗം ഈ ബിഷപ്പിനെ ആ LMS ൽ നിന്നും പുറത്താക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഈ ധർമ്മരാജൻ ബിഷപ്പ് എന്ന് പറയുന്ന ക്രിമിനൽ കേസിൽ പ്രതിയായ ഈ ബിഷപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല. ഞങ്ങളുടെ സഭയില് ജനങ്ങള് ഞങ്ങളുടെ പള്ളി വിട്ട് വേറെ പള്ളികൾ അവർ അന്വേഷിച്ചു പോകാൻ ഇരിക്കുന്നു. റോമാപ്പള്ളികളിലോ പെന്തക്കോസ് പള്ളികളിലോ വിട്ടുപോകാൻ ഇരിക്കുന്നു. അതുകൊണ്ട് സമക്ഷത്തിൽ നിന്ന് ദൈവമുണ്ടായി ഇതെല്ലാ ജനങ്ങളും ഇതറിയണം. ഈ കാണിക്കുന്ന ഈ പോരായ്മ, അതായത് ഈ ധർമ്മരാജ് ബിഷപ്പ് റസാലം കാണിക്കുന്ന ഡോക്ടർ ബെനറ്റ്
കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളായിട്ടുള്ള ഒരുപാട് പ്രവീണൻ ഇപ്പോൾ തിരുനെല്ലി ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ചാർജ് കൊടുത്തിരിക്കുന്ന പ്രവീണൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ഈ മഹായിടവയെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭരണസമിതി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഇവിടെ വന്നിട്ട് ആ കമ്മിറ്റി പറയുന്ന ഒരു കാര്യം തീരുമാനമെടുക്കാതെ എല്ലാം സ്വന്തം ഇഷ്ടം ഞാനാണ് വലുത് ഞാനാണ് പറയുന്നതെല്ലാം ശരി കോടതി പറഞ്ഞാൽ അംഗീകരിക്കില്ല പിന്നെ ഇത് ആര് പറഞ്ഞാലാണ് ഇത് അംഗീകരിക്കുന്നത് കോടതി പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല കോടതിയിൽ ഒരു പേപ്പർ വന്നാൽ അതിനെ വെച്ച് കളഞ്ഞതുകൊണ്ട് ഇത് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് ചെയർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഇപ്പോൾ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സത്യജോ സാറായിരുന്നാലും ശരി നമ്മുടെ ട്രഷറർ അച്ഛൻ കാൽവിൻ ക്രിസ്റ്റോ അച്ഛൻ ഇവരെയൊക്കെ ഇറക്കി ഇങ്ങനെ വിടാൻ ഇത് ആർക്കാണ് റൈറ്റ് കൊടുത്തത് എന്താണ് ഇതിൻ്റെ റൈറ്റ് ഇതിനൊക്കെ ഒരു നല്ലൊരു ഗവൺമെൻറ് നമുക്കുണ്ട് ഈ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാനുള്ള ഇത്രയും ചട്ടം ഘട്ടം തട്ടിക്കൂട്ടുകയാണ് ഈ ബിഷപ്പ് പണത്തിൻ്റെ മേളിൽ ആരും ബിഷപ്പ് ഹൗസിൽ കയറി ഒന്നും പറയുകയോ ബിഷപ്പാണെന്നുള്ള ഒറ്റ ധാരണ കൊണ്ടാണ് മാത്രമാണ് ഇന്നും ഇയാൾ ഇത്രയും പിടിച്ചുപറ്റി നിൽക്കുന്നത് ഞങ്ങളുടെ സഭയിലെ ആൾക്കാരെല്ലാവരും അവർ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മക്കൾ മരുമക്കൾ ചെറുമക്കൾ ഞങ്ങളുടെ കുഞ്ഞു മക്കൾ വരെ ഇനിയും ഞങ്ങളുടെ തുടർന്ന് ഈ നമ്മുടെ മഹായിടവയെ തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ നല്ലൊരു ഒരു ബിഷപ്പിന് ഞങ്ങൾക്ക് വേണം ഈ ബിഷപ്പ് ഞങ്ങൾക്ക് ആർക്കും ഇത് താല്പര്യമില്ല കഴിഞ്ഞ 10 വർഷമായി ദക്ഷിണ കേരള മഹായിടവയ്ക്ക് നായകത്വം വഹിക്കുന്ന ബിഷപ്പ് എന്ന് ബിഷപ്പ് തന്നെയാണ് ഒരു വേലി വിളവ് തിന്നുന്ന രീതിയിലേക്ക് നമ്മെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇന്ന് നടക്കുന്ന ഇന്ന് പുറത്തു വരുന്ന കഥകളും കാഴ്ചകളും നമ്മുടെ വിശ്വാസ സമൂഹത്തിന് കേട്ടുകേഴിയില്ലാത്തതും വളരെ ലജ്ജാകരമായതുമായ വസ്തുതകളാണ് നാം ഇന്ന് ഓരോ ദിവസവും ന്യൂസിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും എവിടെയാണ് നമുക്ക് അപജയം പറ്റിയതെന്ന് നാം ആഴത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നാം വ്യക്തമായി കഴിഞ്ഞ കോടതി വിധികളുടെയും കഴിഞ്ഞ സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും നമ്മെ ശുശ്രൂഷിക്കുവാനും നമ്മെ ഒരു ജനമായി നയിക്കുവാനും വിളിച്ചു മാറ്റപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നേതൃത്വം തരേണ്ടുന്ന ഒരു നായകൻ്റെ അല്ലെങ്കിൽ ഒരു ഇടയൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരം അനീതിയുടെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതെന്ന് വളരെയധികം വിഷമപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് ശരിക്കും കഴിഞ്ഞ നാളുകളിലെ കോടതി വിധികൾ ആവർത്തിച്ച് ബിഷപ്പിനെതിരായിട്ടും അദ്ദേഹം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനോ ഒരു സഭയായി ഒരു ജനമായി വിശ്വാസ സമൂഹത്തെ നയിക്കുവാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ COVID-19 ഇന്ന് ദക്ഷിണ കേരള മഹായിടവകയിലെ ബിഷപ്പ് ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ് കാരണം അദ്ദേഹം ഇതിൻ്റെ മറവിലാണ് ഓരോ കുള്ളരുതായ്മകളും ചെയ്തു കൂട്ടുന്നതും ഓരോ തെമ്മാടിത്തരങ്ങളും അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് ഇതിൻ്റെ മറവിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ COVID-19 ഒരു അനുഗ്രഹമാണ് കാരണം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ഓരോ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവിലൂടെ അധികാരത്തിൽ വന്ന ഓരോ ആൾക്കാരെയും അദ്ദേഹം തൻ്റെ അധികാര വിനിയോഗം ദുർവിനിയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പല മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം അനേകം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തന്നെ അഞ്ച് FIR അദ്ദേഹത്തിനെതിരെ ഇട്ടിട്ടുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹം ഇന്ന് നമ്മുടെ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നിഷ്ടമായി അദ്ദേഹം തോന്നിയ വശങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിനെതിരെ സർക്കാർ ശക്തമായി നടപടിയെടുക്കണം എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ അദ്ദേഹത്തിന് എതിരാണ് പ്രത്യേകിച്ച് SKD SIUC സമൂഹം മുഴുവനായി അദ്ദേഹത്തിന് എതിരാണ് സഭയിലെ സഭാ ശുശ്രൂഷകർ മുഴുവനായി അദ്ദേഹത്തിന് എതിരായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മോഡറേറ്റർ എന്നുള്ള പദവി അദ്ദേഹം പലരെയും ഭയപ്പെടുത്തുന്നതുകൊണ്ട് ആരും രംഗത്ത് വരുന്നില്ല അപ്പോൾ നാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു കുളരുതായ്മകളെ സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുകയും സർക്കാർ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ നാം ശബ്ദമുയർത്തിയിട്ടുണ്ട് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജനങ്ങൾ ഇതാരും വിശ്വസിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല ബിഷപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ദൈവമാണ് എത്ര വന്ന് നമ്മുടെ സഭയിൽ പറഞ്ഞാലും നമ്മുടെ ഡിസ്ട്രിക്റ്റുകൾ പറഞ്ഞാലും നമ്മുടെ മഹാടവിൽ തന്നെ ജനങ്ങളോട് പറഞ്ഞാൽ പോലും ആർക്കും ഇതിനോടൊന്നും പ്രതികരിക്കുവാൻ താല്പര്യമില്ല പക്ഷേ യഥാർത്ഥമായി ദൈവത്തിന്റെ അനുഗ്രഹം അതോടൊപ്പം തന്നെ ഇന്ന് ഭരിക്കുന്നവരുടെ ഭരണം മിടുക്കിന്റെയും ഓരോ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്
ഈ നമ്മുടെ മഹാടവ പോയാൽ നാം ഇത്രയും കാലം പടുത്തുയർത്തിയ എല്ലാ പ്രസ്ഥാനങ്ങളും വളരെ മോശകരമായ അവസ്ഥയിൽ പോവുകയും വളരെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കാത്ത ഒരു അവസ്ഥയിൽ പോകും. അതുകൊണ്ട് ഈ വരുന്ന വാർത്തകൾ ശരിയായ രീതിയിൽ വരുന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഈ മഹാടവ വീണ്ടും നിലനിൽക്കണം എന്നുള്ള ആശയം ഉന്നയിച്ചുകൊണ്ട് ഈ ബിഷപ്പിന്റെ എല്ലാ കിരാതമായ ഭരണങ്ങളും അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം എല്ലാ നിയമ നിർമ്മാണങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ദക്ഷിണകേരള മഹാടവ വീണ്ടും ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ ജനാധിപത്യത്തെ അംഗീകരിക്കുവാൻ വീണ്ടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വാസ സമൂഹമാണ് എന്നും നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. വിശ്വാസ സമൂഹമില്ലെങ്കിൽ ബിഷപ്പില്ല. ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് പോലും ഈ വിശ്വാസ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ഒരു കാരണത്താൽ വിശ്വാസ സമൂഹം ഇന്ന് ബിഷപ്പിൽ നിന്ന് ഏറെ അകന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു ഉദാഹരണമാണ് മുമ്പേ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് മത്സരിച്ച് ഡോക്ടർ ബെനറ്റ് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത രീതിയിൽ പൊട്ടിപ്പോയതിന്റെ ഒരു 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 കാര്യം തന്നെ ഈ ബിഷപ്പുമായിട്ടുള്ള ഒരു കൈകോർത്ത് നിന്നതുകൊണ്ട് മാത്രമാണ്. എന്തെന്നാൽ വിശ്വാസ സമൂഹത്തിനോട് ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. വിശ്വാസ സമൂഹം ഒന്നടങ്കം ബിഷപ്പിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഗുണ്ടകൾ മാത്രം ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കി നന്നായിട്ട് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനി വരുന്നാളുകളിൽ ഈ വിശ്വാസ സമൂഹം എന്താകും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏകാധിപതിയെ പോലെ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്ന എല്ലാ ഭരണ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അഴിമതിയും അരാജകത്വവും ഈ SIUC സമൂഹത്തിന് വേണ്ടി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വരുമാന മാർഗമാക്കി കൊള്ളയടിക്കുന്ന ഒരു ഫറവോന്റെ പദവിയിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഫറവോനെയും സംഘത്തിനെയും ചെങ്കടലിൽ താഴ്ത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഫറവോനുണ്ടെങ്കിൽ ഒരു ചെങ്കടൽ അടുത്തു വരുന്നുണ്ട്. അതിൽ ഫറവോനും സൈന്യവും ആകുക തന്നെ ചെയ്യും. അതിനുവേണ്ടി മഹാടയുടെ ഉദ്ധാരണത്തിന് വേണ്ടി SIUC സമൂഹത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. CSI സഭയുടെ ഭരണഘടന ലംഘിക്കുകയും വിശ്വാസികളെ കബളിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുകയും വ്യാജ വാഗ്ദാനം നൽകി വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും വഞ്ചിച്ച് കോടികൾ സ്വകാര്യ സ്വത്താക്കി മാറ്റുകയും ചെയ്ത ധർമ്മരാജ റസാലത്തിനും സംഘത്തിനുമെതിരെ വിശദമായ അന്വേഷണം നടത്തുകയും റസാലത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് വിശ്വാസി സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യം. സുനിൽ മാത്യു, ITV ന്യൂസ്. ITV ന്യൂസ്, an eye for truth.